വളരെ എന്താ പറയണ്ടേ പച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഏകദേശം കൊരട്ടയുടെ വലുപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ഞാൻ കട്ട് ചെയ്യുന്നത്. പുഴു ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതെ മാങ്ങകളിൽ പുഴു ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ചെറിയ മരം വെക്കുമ്പോൾ ആദ്യമുണ്ടാവുന്ന മാങ്ങകൾക്കും ഇതേ പുഴുവിന്റെ ശല്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന തൈകൾ ഒരിക്കലും നമ്മൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. നഴ്സറികളിൽ നിന്നൊക്കെ വരുമ്പോൾ കൃത്യമാണോ അവർ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് ആന്ധ്രയിൽ നിന്ന് വരുന്ന അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തൈകൾ വെക്കുക. ഹലോ ഫ്രണ്ട്സ്, ഓഫ് മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞതായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, മാങ്ങകൾ പല ഇനങ്ങൾ നമ്മൾ ഫ്രൂട്ട് അടക്കം പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ഞങ്ങൾ ആ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ അതിന്റെ സ്ലൈസ് ചെയ്ത് കൃത്യമായ ഉള്ളിലത്തെ എല്ലാ രീതിയിലും നമ്മൾ ഫ്രൂട്ട് കട്ടിങ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനുവേണ്ടി പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ആ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പല വെറൈറ്റികളിൽ നിന്ന് പരിചയപ്പെടുത്തും. അതിന്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ബെങ്ങനപ്പള്ളി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണാത്തവർക്ക് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വെറൈറ്റികൾ ഇതിനേക്കാൾ, ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടുത്തുള്ളൂ. ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കുറെ അധികം വെറൈറ്റികളെ കുറിച്ച് ഞാൻ അതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബെങ്ങനപ്പള്ളി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബെങ്ങനപ്പള്ളിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, ഏകദേശം ഒരു 3/4 കിലോ വരെ വലിപ്പം വരുന്ന വെറൈറ്റിയാണ്. ഈ ഒരു ഷേപ്പാണ് സാധാരണ ബെങ്ങനപ്പള്ളിക്ക് വരാറ്. അപ്പൊ നമുക്ക് ഇതിന്റെ അണ്ടിയുടെ വലുപ്പമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അത്യാവശ്യം പഴുത്തു. അപ്പൊ ഉള്ളില് പുറത്ത് കാണുമ്പോൾ ഉള്ളിൽ ഉൾഭാഗത്തൊരു യെല്ലോയിഷ് കളറാണ്. ഈ രീതിയിലാണ് ഇതിന്റെ കളർ ഉള്ളി വരുന്നത്. അതുപോലെ ഇത് ഞാൻ ഏകദേശം നടുക്കൂടെ തന്നെയാണ് കറക്റ്റ് ചെയ്യാൻ മുറിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ നമ്മുടെ കൊരട്ടയുടെ അണ്ടിയുടെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ മറ്റേ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഏകദേശം കൊരട്ടയുടെ വലുപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ട, ഈ ഒരു വലുപ്പമാണ് എന്റെ. ഏകദേശം എനിക്ക് വരുന്ന ഒരു സെന്റിമീറ്റർ വണ്ണമാണ് നമ്മുടെ ബെങ്ങനപ്പള്ളി മാങ്ങയുടെ അണ്ടിക്ക് ഉണ്ടാവാറ് ആ ഒരു വലുപ്പം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലഷ് വളരെ അധികമാണ്. അപ്പം ബെങ്ങനപ്പള്ളി മാങ്ങ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷെയ്ക്ക് അടിക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനുമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പറഞ്ഞ പോലെ തന്നെ പുളി ഒട്ടുമില്ല, നല്ല മധുരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പം ഇത് നമുക്ക് എക്സ്പോർട്ടിംഗ് ആണെങ്കിലും അൽഫോൺസ കഴിഞ്ഞ് രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബെങ്ങനപ്പള്ളി. ബെങ്ങനപ്പള്ളി പലരും വീട്ടിൽ വെക്കാൻ വേണ്ടി താല്പര്യപ്പെടാറുണ്ട്. അപ്പം ബെങ്ങനപ്പള്ളിയുടെ മാക്സിമം നമ്മുടെ കേരളത്തിൽ തന്നെ കായ്ച്ച മാവുകളുടെ ബഡ്വുഡ് എടുത്ത് ചെയ്യുന്ന തൈകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന തൈകൾ ഒരിക്കലും നമ്മൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ന്യൂസറികളിൽ നിന്നൊക്കെ വരുമ്പോൾ കൃത്യമാണോ അവർ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് ആന്ധ്രയിൽ നിന്ന് വരുന്ന അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തൈകൾ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കേരള ക്ലൈമറ്റും കാഴ്ച കിട്ടുന്നതായിട്ട് വരുന്നുള്ളൂ. അടുത്ത നമുക്ക് പ്രിയൂർ മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങയാണ്. അപ്പൊ ഇത് നമ്മുടെ കേരള മാങ്ങ തന്നെയാണ് പ്രിയൂർ വരുന്ന. ഈ ഒരു സൈസ് ഷേപ്പുമാണ് വരാറ്. ചെറിയ സൈസാണ്, വലിയ സൈസ് ഒന്നും അല്ല മാങ്ങ. ഇത് കേരളത്തിന്റെ പ്രീമിയം മാങ്ങ എന്നറിയപ്പെടുന്ന ഇനമാണ് പ്രിയൂർ. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ വരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരള വെറൈറ്റിയാണ് പ്രിയൂർ. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് അൽഫോൺസിയോട് വളരെ സാദൃശ്യമായിട്ടുള്ള കണ്ടന്റ് ആണ് വരുന്നത്. ഫൈബറിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ചെറിയ സൈസ് ആയതുകൊണ്ട് വളരെ നിറച്ച് കായ്ക്കുന്നതായിട്ടുള്ളൊരു ഇനവും കൂടെയാണ്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇത് ഫുൾ ആയിട്ട് പഴുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് പഴുകാൻ വേണ്ടി വെയിറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം മാങ്ങകളും ഏകദേശം കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഇപ്പൊ പ്രിയൂറിന്റെ നമുക്ക് സൈസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം ഒരു 5, 6, 7 മാങ്ങകൾ വരെ വേണ്ടി വരും നമുക്ക് 1 കിലോ ആവാനായിട്ട്. നന്നായിട്ട് പഴുക്കാത്തതിന്റെ ചെറിയൊരു കമ്പാരിറ്റീവ്ലി കുരുവിന്റെ സൈസ് കൂടുതലാണ്. നമ്മളിപ്പോ ബെങ്ങനപ്പള്ളിയുടെ കണ്ടു. അപ്പൊ അതിലും ഒക്കെ സൈസ് കൂടുതലാണ് നമ്മൾ പ്രിയൂറിന് വരുന്നത്.
നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് കുറച്ചുകൂടെ ഒക്കെ സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ വലിപ്പം കൂടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈബർ കുറയും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്ര ടേസ്റ്റി അല്ല, അത്ര നമുക്ക് പഴുകാത്തതുകൊണ്ടുള്ള കാര്യം അറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ബംഗനപ്പള്ളി കഴിച്ച് അത്ര പോലും പുളിയില്ല, ഇത്ര പഴുക്കാതിരുന്നിട്ട് പോലും. അപ്പോൾ ഇത് പഴുത്തു കഴിഞ്ഞാൽ കുറേയും കൂടെ മധുരമാകും. ഇപ്പം തന്നെ അത്ര അത്യാവശ്യം നല്ല മധുരം തന്നെയാണ്, നല്ല മധുരം. ഒരു പച്ചപ്പിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കലർന്ന ഒരു മധുരമാണ്. പക്ഷേ നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പ്രിയൂറിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയൂറിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള ഒരു ഫ്രാഗ്രൻസ് ഇനി വല്ലാണ്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമ്മുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് കൂടുന്ന ഏത് നമ്മുടെ മാങ്ങ വെറൈറ്റികൾക്കും ഉള്ള മെയിൻ ഒരു ഗുണമാണ്. നമുക്ക് ഈച്ച അതുപോലെ തന്നെ പുഴു കുത്താനുള്ള പുഴുവൊക്കെ ഈച്ചകൾ കുത്തി പുഴുവാവുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. കാരണം ഈ സ്മെല്ലുള്ളത് ചെറുതായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഡിഫൻസീവ് മെക്കാനിസം ആണ്. ഇതിൻ്റെ നമ്മുടെ ഈച്ചകൾ ഈ പഴത്തെ കുത്തുന്ന ഈച്ചകളെ ഒഴിവാക്കാനായിട്ടുള്ള ഡിഫൻസീവ് മെക്കാനിസമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും പ്രിയൂറിനുണ്ട്. അപ്പോൾ ഈ പുഴുവിൻ്റെ ഒരു പ്രശ്നങ്ങളും വരില്ല. നമുക്ക് കേരളത്തിൽ നന്നായിട്ട് കായ്ക്കുന്ന വളരെയധികം കായ്ക്കുന്ന ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് പ്രിയൂർ. അതുപോലെ തന്നെ നല്ല മധുരവും ടേസ്റ്റും ഫൈബറിൻ്റെ കണ്ടിട്ട് കുറവുള്ളൊരു വെറൈറ്റിയാണ് പ്രിയൂർ. അടുത്തായിട്ട് നമുക്ക് ആപ്പിൾ റൊമാനിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടിപ്പിക്കൽ ഷേപ്പാണ് ആപ്പിൾ റൊമാനിയ എന്ന് പറഞ്ഞ പേര് വരേണ്ട അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ആപ്പിളിൻ്റെ ഷേപ്പാണ്. സാധാരണ നമുക്ക് മാങ്ങയുടെ ഒക്കെ ഷേപ്പ് അടിഭാഗത്ത് ഞെട്ട് വരുന്ന ഒരു ഭാഗത്ത് നീണ്ടു നിൽക്കും. അപ്പോൾ ഇത് ആപ്പിൾ റൊമാനിയയുടെ ആപ്പിളിൻ്റെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ മുകൾ ഭാഗം കുഴിഞ്ഞിട്ടിരിക്കും, അടിഭാഗത്തൊരു ഞെട്ടിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് കാണാൻ പറ്റാറില്ല. അതാണ് ആപ്പിൾ റൊമാനിയയുടെ കൃത്യമായിട്ടുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പിൻ്റെ. അതുപോലെ തന്നെയാണ് അതിൻ്റെ നമ്മുടെ പേരും വന്നത് ആപ്പിൾ റൊമാനിയാണ്. അതുപോലെ ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇതിന് ഫൈബർ വളരെ കുറവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉള്ളതിൽ ഏറ്റവും പഴുത്ത ഒരു മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കളറ് വളരെയധികം ഓറഞ്ചെന്നോ മഞ്ഞാന്നോ പറയാനില്ല, കുറച്ച് യെല്ലോയിഷ് കളർന്ന ഒരു ഉണ്ട്. ഉള്ളിലേക്ക് നല്ല അത്യാവശ്യം ഓറഞ്ച് കളറുണ്ട്. ഉള്ളിലേക്ക് അത്യാവശ്യം ഓറഞ്ച് കളർ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയും കുരു അത്യാവശ്യം ഉള്ളിൽ തന്നെയാണ് കേട്ടോ. കുരുവിൻ്റെ സൈസ് വളരെ ചെറുതാണ്. പിന്നെ ഇതിന് കൂടുതൽ ഫ്ലഷ് ഉണ്ട്. ഇത് റൗണ്ട് ഷേപ്പ് ആയത് ഏത് മാങ്ങകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഫ്ലഷ് കൂടുതലായിരിക്കും. നമ്മുടെ ഒരു ഗുണം തന്നെയാണ് ആപ്പിൾ റൊമാനിയയ്ക്ക്. അതിൻ്റെ ഫ്ലേവറിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്താ പറയുക, ഗ്രീൻ ആപ്പിളൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും കൂടെ കൂടിയിട്ടാണ് വരുന്നത്. കാരണം ചെറിയൊരു പുളിപ്പും ഉണ്ട്, പക്ഷേ ആ പുളിപ്പ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലല്ല, ഒരു സ്വീറ്റ്നെസ് കൂടിയൊരു പുളിപ്പാണ്. അത് ചിലപ്പം കുറച്ചും കൂടെ പഴുകാനുള്ളതുകൊണ്ട് കൂടി ആയിരിക്കാം. പക്ഷേ എനിക്കിപ്പം തോന്നുന്നു നമ്മുടെ ഗ്രീൻ ആപ്പിളിനോട് വളരെ സാദൃശ്യമുള്ള ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ആപ്പിൾ റൊമാനിയുടെ. അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടായിരിക്കാം ആപ്പിൾ റൊമാനിയ എന്ന പേര് വരാനായിട്ട്. റൊമാനി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഡ്രമ്മി വെച്ച് കായ്പ്പിക്കാൻ പറ്റും. നല്ല നിറച്ച് കായ്ച്ച് കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ആപ്പിളിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ മാങ്ങ എന്നുള്ളതിനെ മാങ്ങ എന്നുള്ളതിനേക്കാളും ഉപരി ഒരു നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് പുറത്തു വെക്കാൻ. ഏത് മാങ്ങേനെ പോലെയല്ല, ചെറിയ വ്യത്യാസമുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറട്ടിയും അത്യാവശ്യം വലിപ്പം കുറവാണ്. ഈ പറഞ്ഞ 1 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. ഏകദേശം കുറേ കൂടെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ കുറത്ത് കിട്ടുന്നത്. ബാക്കിയൊന്നും അത്ര പഴുത്തിട്ടില്ല, ഇതും ഫുള്ള് പഴുത്തിട്ടില്ല. ആപ്പിൾ റൊമാനിയുടെ സാധാരണ നമുക്ക് ഗൂഗിളിലൊക്കെ കിട്ടുന്ന ഫോട്ടോസ് നല്ല ഒരു ഓറഞ്ചിഷ് യെല്ലോയിഷ് കളറാണ് വരാറ്. അപ്പോൾ ഇനിയും പഴുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെതായ മധുരം കൂടും. പക്ഷേ ഫ്ലേവർ ഞാൻ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ആപ്പിൾ റൊമാനിയയ്ക്ക് വരുന്നുണ്ട്. അടുത്ത നമുക്ക് നീലം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയെ പരിചയപ്പെടുത്താം. അപ്പോൾ നീലത്തിന് പേര് കേട്ടതാണ്. നമുക്ക് എണ്ണം വളരെ കൂടുതൽ കായ്ക്കുന്ന തമിഴ്നാട് വെറൈറ്റിയാണ് നീലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഫുള്ളൊരു യെല്ലോയിഷ് കളർ വരുന്നതാണ്. സാധാരണ ഒരു ഗ്രീനിഷ് കളർന്ന ഒരു യെല്ലോ തന്നെയാണ് അതിൻ്റെ പഴുത്താലും വരാറ് നീലത്തിൻ്റെ. പിന്നെ ഷേപ്പ് സാധാ മാങ്ങയുടെ അതേ ഷേപ്പാണ്, മീഡിയം സൈസാണ് വരുന്നത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഏതായാലും നമുക്കൊന്ന് നോക്കാം. മീഡിയം സൈസ് മാങ്ങയാണ്. പിന്നെ ഇത് നമുക്കിപ്പം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കൃത്യമായിട്ട് നമുക്ക് വീടിന് മുന്നിൽ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പടരൽ എന്ന് പറയും വളർച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുതട്ടായിട്ടാണ് വളരുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വളർച്ച ഒരു കൃത്യമായ ഇൻ്റർവെൽസിന് ഇതിന് കൃത്യമായിട്ട് എല്ലാ ഭാഗത്തോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ജാതിക്കൊക്കെ വളരുന്ന പോലെ തട്ടായിട്ട് വളരുന്നതായിട്ട് കാണാം. ചെറുപ്പത്തിൽ തന്നെ ചെറിയ തൈയാണെങ്കിലും വലിയ തൈയാണെങ്കിലും ഒക്കെ നമുക്ക് ആ രീതിയിലാണ് വളർച്ച രീതി കാണുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് നീലം. പിന്നെ ഇതിനും നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സാധാരണ മാങ്ങകളെ പോലെ നമ്മളിപ്പം കണ്ട 1-2 മാങ്ങകൾക്ക് മാത്രമേ ഈ നന്നായിട്ടുള്ള സ്മെല്ല് വരുന്നുള്ളൂ. നീലത്തിനും നല്ല സ്മെല്ലുള്ളതാണ്. പക്ഷേ നീലത്തിന് പറയപ്പെടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടെന്നാണ്. അപ്പം പുഴുവിൻ്റെ ശല്യം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. പുഴുവിൻ്റെ ശല്യം നമ്മുടെ സ്ഥലത്തിനെ കേന്ദ്രീകരിച്ചും പുഴുക്കളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പോൾ ഒരു നീലം മാങ്ങയ്ക്ക് പുഴുവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നീളം മാങ്ങ ഇപ്പം ഇതിന് പുഴുവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കായ്ക്കുന്നതിനൊക്കെ പുഴു കുറവുണ്ട്, പുഴു ഉണ്ടാവാറില്ല. പക്ഷേ ഇങ്ങനെ കായ്ക്കുന്നതിന് പുഴു ഉണ്ടാവുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാകാനുള്ള വലിയ ചാൻസ് ഉണ്ട്. കാരണം വലിയൊരു മരത്തേൽ
പുഴുണ്ടാവുന്നുണ്ടെങ്കിൽ അതെ മാങ്ങകൾ പുഴുണ്ടാവുന്നുണ്ടെങ്കിൽ ചെറിയ മരം വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന മാങ്ങകൾക്കും ഇതേ പുഴുവിൻ്റെ ശല്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറമോൺ ട്രാപ്പ് പോലത്തെ കെണികളും അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്, കെമിക്കൽ നമ്മൾ ഉപയോഗിക്കേണ്ട, ഈ പറഞ്ഞ ഫെറമോൺ ട്രാപ്പ് തന്നെ ആവശ്യത്തിന് മതിയായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഇതുവരെ കഴിച്ചാൽ ഇപ്പോൾ ഇത്രയും പഴുത്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ്. ഇപ്പം നമുക്ക് ബംഗാരപ്പള്ളിയൊക്കെ ഇതിലും മധുരം വരുന്നതാണ് സാധാരണ, പക്ഷേ നമുക്ക് കിട്ടിയ പഴം കുറച്ച് അത്ര റൈപ്പ് ആവാത്തതുകൊണ്ട് അതിലും മധുരമാണ് ഇപ്പോൾ ഈ കഴിക്കുന്ന നീലത്തിന് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ കൊരട്ടയുടെ സൈസ് വളരെ കുറവ് തന്നെയാണ്. നോക്കാം നമുക്ക് അന്നേരം. കുറച്ച് കട്ടിയുള്ള തോല് തന്നെയാണ് കേട്ടോ, കത്തി അത്ര അത്യാവശ്യം മൂർച്ചയുള്ളതാണെങ്കിൽ പോലും പെട്ടെന്ന് കടക്കുന്നില്ല. സാധാരണ കട്ടിയുള്ള തോലുള്ളതിന് പുഴുകളുടെ ശല്യം കുറവാണ്, പക്ഷേ നീലത്തിന് പുഴുക്കളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് അണ്ടിയുടെ സൈസ് പറയുവാണെങ്കിൽ നമ്മൾ ഇത്രയും കണ്ടതിലും കുറച്ചുകൂടെ വലുപ്പം ഉണ്ട്, അണ്ടി വീതിയുണ്ട്, ഒരു 1.5 സെൻറ്റിമീറ്ററോളം വീതി വരുന്നുണ്ട് നീലത്തിൻ്റെ അണ്ടിക്ക്. പക്ഷേ ഫ്ലഷ് അത്യാവശ്യം ഉണ്ട് കഴിക്കാം, അത്യാവശ്യത്തിന് കഴിക്കാനുണ്ട്. പിന്നെ എണ്ണം കൂടുതലാണ്, മരത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് നീലത്തിന് വരാറ്. കൊലയായിട്ടാണ് കഴിക്കാറ്, വളരെ പെട്ടെന്ന് കായ്ച്ച് കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ 3 കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലമോ 2.5 കൊല്ലമോ കൊണ്ട് തന്നെ കായ്ച്ച് കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നീലെന്ന് പറയുന്നത്. അപ്പം നീലത്തിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാടോ അല്ലെ കേരളത്തിൽ നിന്നോ കായ്ച്ച നമ്മുടെ മരങ്ങളുടെ തന്നെ സയൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഇനി ഹിമാപസന്ത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഹിമാപസന്ത്. അപ്പോൾ ഹിമാപസന്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നോർത്തേൺ സൈഡ്, ഇന്ത്യയിലത്തെ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കാണ് ഹിമാപസന്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്. അതുപോലെ ഒറിജിനേറ്റ് ചെയ്തതൊക്കെ പാകിസ്ഥാനി ബോർഡറിലൊക്കെയുള്ള സ്റ്റേറ്റുകളിലാണ്. അപ്പോൾ ഹിമാപസന്തിൻ്റെ വലുപ്പമാണ് മെയിനായിട്ട് വരുന്നത്, വളരെ വലുപ്പം കൂടിയൊരു വെറൈറ്റിയാണ്, വളരെയധികം മധുരമുള്ള, ഞാനിത് മുന്നേ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ്, വളരെ മധുരം കൂടിയൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊരട്ടയുടെ സൈസ് നമ്മൾ സാധാരണ വലിയ മാങ്ങയോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുതാണെങ്കിലും കൂടുതൽ ഫ്ലഷ് ഉള്ളൊരു വെറൈറ്റി തന്നെയാണ് ഹിമാപസന്ത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് വേറെ കുറേ ഹിമായുദ്ദീന് അങ്ങനെ കുറേ വെറൈറ്റികൾ ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നൂർജഹാൻ അതുപോലത്തെ കുറേ വെറൈറ്റികൾ നോർത്തേൺ സൈഡിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അതിലൊരു മികച്ചൊരു വെറൈറ്റി തന്നെയാണ് ഹിമാപസന്ത്. അതിപ്പം നമുക്ക് തമിഴ്നാട് അടക്കമുള്ള കുറേ പല ഭാഗങ്ങളിൽ ഇതിൻ്റെ കൃഷികൾ നടക്കുന്നുണ്ട് ഹിമാപസന്തിൻ്റെ. ഇത് നമുക്ക് അത്ര പഴുത്ത മാങ്ങയല്ല നമുക്കിപ്പോൾ ഉള്ളത്, പക്ഷേ ഉള്ളതിൽ ഏറ്റവും പഴുത്തത് തന്നെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ നമ്മൾ വിചാരിച്ചതിലും കുരു കൂടുതലാണ്, കൊരട്ട കൂടുതലുണ്ട്, അണ്ടി കൂടുതലാണ്. ഇപ്പൊ പഴുത്തിട്ടില്ല ഹിമായതിന് ഒട്ടും പഴുത്തിട്ടില്ല ആണല്ലേ, കളർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് തന്നെ ഇത് കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയായിരുന്നു. നമ്മളിനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഈ മാങ്ങയുടെ മധുരം നമുക്ക് ഇപ്പൊ എന്തായാലും കിട്ടൂല. നമുക്ക് ഏതായാലും ഇതിപ്പോ പച്ചക്ക് കഴിച്ച അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ തോത്താപ്പൂരിയോട് വളരെ സിമിലർ ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചു, പഴുത്തിട്ടില്ല അധികം, എന്നാൽ പോലും നല്ല മധുരമാണ്, പുളിയേ ഇല്ല, നല്ല മധുരമാണ്. പക്ഷേ നല്ല കച്ചയാണ്, നമ്മൾ നല്ല കട്ടിയുള്ള ഫ്ലഷ് ആണ്, നമുക്ക് ഉപ്പിലും ഒക്കെ മുക്കി തിന്നാൻ പറ്റിയൊരു ടൈമിംഗ് ആണ്. അതുപോലെ തന്നെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ട്, ഇപ്പം അത്യാവശ്യം മധുരം, പക്ഷേ ഒരു പുളി ഒട്ടുമില്ല. ഇപ്പം പഴുക്കാതെ തന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഹിമാപസന്ത് പഴുക്കാതെ കഴിക്കുന്ന, ഹിമാപസന്തിന് അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. പഴുത്തിട്ട് വെച്ചാൽ വളരെ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഹിമാപസന്തിൻ്റെ. ഹിമായതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കുറേ കൂടെ വലുപ്പമുള്ള മാങ്ങയാണ്, അത് നമുക്ക് കിട്ടിയിരുന്നില്ല. ഇതിലും കൂടെ വളരെ വലുപ്പമുള്ള, ഇതിനേക്കാളും ഏകദേശം ഡബിളോളം വരും. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തന്നൊരു 600-750 ഗ്രാമോളം വരുന്ന മാങ്ങകളാണ്, 1 കിലോയൊക്കെ വരുന്നുണ്ട് ഹിമായതി എന്ന് പറഞ്ഞ വെറൈറ്റി. നമുക്ക് ഇനി അടുത്ത വെറൈറ്റിയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ മല്ലിക മാങ്ങയാണ്. അപ്പോൾ മല്ലികയുടെ അപരനാമം മറ്റൊരു നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്ലെസ് മാങ്കോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സൈസാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പം മല്ലിക മാങ്ങ ഏതായാലും നമുക്ക് പകുതി പീസായി നോക്കാം. മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൈഡിലാണ് ഇതിൻ്റെ ഒറിജിനൊക്കെ വരുന്നത്, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കൃഷിയും നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും അധികം കയറിപ്പോകുന്ന വെറൈറ്റി തന്നെയാണ് മല്ലിക. കാരണം സൈസ് ഇതല്ല, ഇതിലും കുറേ കൂടെയൊക്കെ വരും. ഇതിപ്പോൾ ഫുള്ള് പഴുത്തിട്ടും ഇല്ല, എന്നാലും നല്ല ഓറഞ്ചിഷ് കളറാണ് കേട്ടോ ഉള്ളിലുള്ളത്. നമുക്ക് മറ്റേ ഇതിപ്പോൾ ഏകദേശം സെൻറ്ററിൽ കൂടെ തന്നെ ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഇത് കുരുവിൻ്റെ വലുപ്പം ഇനിയും മെച്ചുവർ ആവുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞോണ്ടേ ഇരിക്കും, കുരുവിൻ്റെ വലുപ്പം കുറഞ്ഞോണ്ടേ തന്നെ ഇരിക്കും. പിന്നെ ഇത് കുരുവിന്ന് കൃത്യമായിട്ട് വിട്ടിട്ടില്ല, ഞാനിപ്പോൾ ഇന്നലെ ഒരെണ്ണം മുറിച്ചിരുന്നത് വളരെ ചെറിയ കുരുവാണ്, ഇപ്പോഴും നമ്മൾ കുരു കണ്ടിട്ടില്ല.
ഇത് കണ്ട ഇത് നമുക്ക് ബ്ലേഡ് തിക്നെസ് ആണെന്നാണ് ഇത് പറയുന്നത്. ഇതൊരു ശരിക്കും എന്താണ് അര സെന്റിമീറ്ററോ ഒക്കെ ഉള്ളൂ. സാധാരണ ഒരു മാങ്ങയുടെ അണ്ടി കാണുന്നതിന്റെ വളരെ കുറവാണ് ഈ അണ്ടിയുടെ സൈസ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സീഡ്ലെസ് മാംഗോ എന്ന് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ സാധാരണ പറയപ്പെടാറല്ല, നമ്മൾ മുളപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനകത്ത് പരിപ്പ് തന്നെ ഉണ്ടാവാറില്ല. സാധാരണ നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് മാങ്ങാണ്ടി ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കേണ്ടതാണ്. പക്ഷേ ഇതിന്റെ പരിപ്പ് വളരെ കുറവാണ്, ഉണ്ടാവാറേ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് തിൻ ആയിട്ടുള്ള സ്കിന്നാണ്, പക്ഷേ സീഡാണ്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ചെറിയ വെറൈറ്റികൾ നമുക്ക് ചില മാങ്ങകളിൽ ചിലപ്പോൾ അണ്ടിയിൽ നമുക്ക് അതുപോലെ സ്വീറ്റ്നസ് നമ്മുടെ ഈ സീഡ് മുളയ്ക്കാനുള്ള ചാൻസും ഉണ്ട്. ഇതിൻ്റെ മാങ്ങ ടേസ്റ്റ് ചെയ്യാം. അത്യാവശ്യം മധുരമാണ്, ചെറിയ പുളിയും കൂടെ കലർന്നതാണ്. പക്ഷേ മല്ലിക നല്ല മധുരമുള്ള വെറൈറ്റിയാണ്, ഞാൻ കഴിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് അത്രയായിട്ട് മെച്ചുവർ ആയിട്ടില്ല, നന്നായിട്ട് റൈപ്പ് ആവാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്, അധികം മധുരം ഇല്ലാത്തത്. അടുത്തതായിട്ട് പഞ്ചവർണം എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് കാണുമായിരുന്നു ചെയ്ത ഈ ഒരു വെറൈറ്റി. അപ്പം അതിൻ്റെ മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫൈബർ കുറഞ്ഞ വെറൈറ്റി, അതുപോലെ തന്നെ ഒരു നാടൻ വെറൈറ്റിയാണ്, തമിഴ്നാട്ടിലത്തെ ഒരു നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കട്ട് ചെയ്ത് നോക്കാം. ഇത് അത്രയ്ക്ക് അങ്ങ് പഴുത്തിട്ടില്ല, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. അപ്പോൾ അവർ പറഞ്ഞത് കളേഴ്സും അഞ്ച് കളറൊക്കെ വരുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ റെഡ് കളർ ഇനി കുറച്ചും കൂടെ വെച്ചാൽ ആകുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഇതിന് അണ്ടി ഉണ്ട് കേട്ടോ, കുറേ കൂടെ അണ്ടിയുള്ളൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം അണ്ടി ഉണ്ട് കേട്ടോ. ഉപ്പ് പഴുകാത്തതുകൊണ്ടാണ് ഈ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും കൂടി, അപ്പോൾ പുളി ഉണ്ട് ഇപ്പൊ. പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കൂടെ മധുരമാകും. അപ്പോൾ നമ്മൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ വളരെ നല്ല റിവ്യൂകളാണ് പഞ്ചവർണത്തിനുള്ളത്, നല്ല മധുരമൊക്കെ ഉള്ള വെറൈറ്റി എന്നാണ്. അപ്പോൾ സാധാരണ നമുക്ക് പഴുക്കുന്നതിന് മുന്നേ പച്ചയ്ക്ക് പുളി അധികമാണെങ്കിൽ അതിന് കണക്കായിട്ട് മധുരം കൂടുമെന്നാണ് സാധാരണ ഒരു പറച്ചിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നല്ല മധുരമുള്ളതാണ് വിചാരിക്കാം. നമുക്ക് ഇതിൻ്റെ പല കളേഴ്സ് കാണിച്ചു തരാൻ വേണം. ഇപ്പം ഇതിനകത്ത് ഗ്രീന്, യെല്ലോ, ഓറഞ്ച് ഉണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ റെഡും കൂടെ വന്നേക്കും, റെഡും മെറൂണും കൂടെ വന്നേക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അഞ്ച് കളർ അതിനകത്ത് ഒരു മാങ്ങയെ തന്നെ പഴുത്തു കഴിഞ്ഞാലും വരുമെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് പഞ്ചവർണത്തിനെ കുറിച്ച് ആർക്കേലും ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പങ്കുവെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ള മാങ്ങകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതും ഒന്ന് നമ്മുടെ ചാനലിൽ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് വന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ നമുക്കും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പഞ്ചവർണത്തിൻ്റെ കാര്യം പറയാനുള്ളത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ നല്ല പഴുത്ത് കഴിയുമ്പോൾ ഒരു റിവ്യൂ കൂടെ നമുക്ക് ചെയ്യാം പഞ്ചവർണത്തിനെ കുറിച്ച്. ഇതിൻ്റെ തൈകൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടാറില്ല. ഇനി പൊതുവേ നമുക്ക് നല്ല മാങ്ങയൊക്കെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാവൻ തൈകളൊക്കെ കിട്ടിത്തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് സിന്ദൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നറ്റ് അൽഫോൺസ് എന്നൊരു പേരിൽ കൂടി ഇത് അറിയപ്പെടാറുണ്ട്. പിന്നെ അൽഫോൺസോട് വളരെ സാദൃശ്യമുള്ള ഷേപ്പും അതുപോലെ തന്നെ ഫൈബർസിൻ്റെ കണ്ടൻറ്റും ടേസ്റ്റും ഒക്കെ ആണെന്നാണ് പറയപ്പെടാറ്. അപ്പം ഇതിൻ്റെ ഇപ്പോൾ പച്ചപ്പുള്ള പച്ച കൂടിയ നല്ല പഴുത്തിട്ടില്ല, അധികം പഴുക്കാത്ത മാങ്ങയാണിത്, മൂപ്പില്ല. അപ്പോൾ ഏതായാലും ഞാൻ കട്ട് ചെയ്യാൻ ജസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കളർ ഇത് കണ്ടില്ല, ഈ ഒരു റെഡിഷ് കളറാണ് സിന്ദൂരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ടിപ്പിക്കൽ ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആവും, നല്ല ഡാർക്ക് കളറാണ്, സിന്ദൂരത്തിൻ്റെ കളർ തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് പച്ച പച്ച ആയതുകൊണ്ടാണ് ഈ കളർ കുറച്ചുകൂടെ പോകുന്നതിനനുസരിച്ച് ഈ റെഡിഷ് കളർ താഴോട്ട് വരുകയും മുകൾ ഭാഗത്ത് വളരെ ഡാർക്ക് റെഡിഷ് കളർ വരികയും ചെയ്യും. ഇതിനിപ്പോൾ റെഡേ ഇല്ല, ഇനിയിപ്പോൾ ഇതിന് റെഡായി വരണം. അപ്പോൾ അത്രയും മൂപ്പ് കുറവാണ്. ഇതിപ്പം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ വെച്ച് കഴിഞ്ഞാലേ ഇത് പഴുക്കുള്ളൂ. ഈ ഒരു റെഡിഷ് കളർ കണ്ടതിന് ശേഷം എത്രയോ ഒരു മാസത്തിന് ശേഷം മാത്രമേ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് സിന്ദൂരത്തിൻ്റെ പറയുന്നത്. സിന്ദൂരത്തിൻ്റെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അൽഫോൺസയുടെ അത്രയ്ക്ക് ഫൈബറസ് കുറവൊന്നുമല്ല, ഫൈബർ അൽഫോൺസിനേക്കാളും ഉണ്ട്, എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളാണേലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മുന്നിൽ ഒരു ഭയങ്കര ഭംഗിയായിരിക്കും റെഡിഷ് കളർ വരുന്നത്. സാധാരണ നമുക്ക് തായ്ലൻഡ് മാവുകളൊക്കെയാണ് ഈ റെഡിഷ് കളർ പറയാറ്, പക്ഷേ നമുക്ക് സിന്ദൂരം നല്ല റെഡിഷ് കളർ. അപ്പം അധികം പഴുത്തില്ലെന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ നല്ല ഓറഞ്ചിഷ് കളറാണ്. പുറത്ത് നല്ല ഹാർഡ് തന്നെയായിരുന്നു അതിൻ്റെ സ്കിന്നൊക്കെ, അങ്ങോട്ടാണ് ഞാൻ മൂത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നമുക്കതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ പുളിപ്പുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഇതായിട്ടില്ല, ഇനി കുറേയും കൂടെ പഴുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരാഴ്ചയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുത്ത് കിട്ടിയേക്കും, അല്ലെങ്കിൽ മൂക്കുന്നതിന് മുന്നേ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏതായാലും അത്യാവശ്യം ഓറഞ്ചിഷ് ഡാർക്ക് ഓറഞ്ചിഷ് കളർ വന്നു, ഇത് കുറച്ചും കൂടെ നന്നായിട്ട് പഴുക്കാനുണ്ട്. സിന്ദൂരം ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്, വളരെ നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇതിനിപ്പം കഴിച്ചപ്പം നമ്മുടെ ഫൈബറിൻ്റെ ഒക്കെ അളവ് വളരെ കുറവായിരുന്നു സിന്ദൂരത്തിന്. അപ്പോൾ സിന്ദൂരത്തിന് സാധാരണ നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല മധുരമൊക്കെ ഉള്ള ഐറ്റമാണ്.
അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ്. അപ്പൊ വീടിന്റെ ഒക്കെ മുന്നിൽ നമുക്കൊരു കാണാനും കൂടെ ഒരു ഭംഗിയൊക്കെ വേണം, ആ രീതിയിലുള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റിയ ഒരു ചോയ്സ് ആയിരിക്കും സിന്ദൂരം മാംഗോ. അപ്പൊ ഇനി നമുക്ക് തോത്താപ്പൂരി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. തോത്താപ്പൂരിയുടെ മറ്റൊരു പേര് ബംഗളോറ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പിന്നെ കപ്പളങ്ങ മാങ്ങ, പപ്പായ മാങ്ങ, പല മാങ്ങകൾ പറയുന്ന വെറൈറ്റിയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം പച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണൽ ആയിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് തോത്താപ്പൂരി. വളരെ എന്താ പറയണ്ടേ, പച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് വെറൈറ്റി ആയിരിക്കും തോത്താപ്പൂരി. അതുപോലെ തന്നെ വളരെ അധികം കായ്ക്കുന്ന ഒരു വെറൈറ്റിയും നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി ഒക്കെയാണ് തോത്താപ്പൂരി. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ലൈറ്റ് ഒക്കെ ഡിലേ ആയതുകൊണ്ട് നമ്മൾ പതുക്കെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറേ പുതിയ റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, നമ്മൾ സാധാരണ ചെടികളുടെ ഇതും ഫോട്ടോസും ഒക്കെ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക, അല്ലെ ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളേതായാലും ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.